സ്ലീവൻ ആർ മാൻഡ്രോ സംവിധാനം ചെയ്ത 2010 അമേരിക്കയിൽ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ പ്രതികാര ഹൊറർ ചിത്രമാണ് സ്പിറ്റ് ഓൺ യുവർ ഗ്രേവ്. സ്വകാര്യതയെക്കുറിച്ചുള്ള തന്റെ അടുത്ത പുസ്തകത്തിനായി നോവലിസ്റ്റ് ജെനിഫർ ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് ലൂസിയാനയിലേക്ക് പോകുന്നു. ഗ്യാസ് അറ്റൻഡന്റ് ജോണി വഴിതെറ്റിയപ്പോൾ അവൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു. ഒപ്പം അവളുമായി ലസിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വയം ലജിക്കുന്നു. ക്യാബിന്റെ പ്ലംബിംഗ് അടങ്ങി പോകുമ്പോൾ അത് ശരിയാക്കുന്നത് ഒരു സാമൂഹിക ഇടപെടൽ വൈകല്യമുള്ള ഒരു കുത്തൊഴുക്ക് പ്ലംബർ മാത്യു ആണ്. പെട്ടെന്നുള്ള കൃതജ്ഞതയോടുള്ള അവൾ അവന് പ്രതിഫലം നൽകുന്നു. തന്റെ സന്ദർശത്തെ കുറിച്ച് മാത്യു ജോണിയോടും സുഹൃത്തുക്കളായ ആൻഡിയോടും സ്റ്റാൻലിയോടും പറയുന്നു. ഗ്യാസ് സ്റ്റേഷൻ സംഭവത്തെ തുടർന്ന് അഹംഭാവം തകർന്ന ജോണി ജെനിഫർ നിസ്സാരനാണെന്നും ഒരു പാഠം പഠിപ്പിക്കേണ്ടതുണ്ടെന്നും തീരുമാനിക്കുന്നു. ആ രാത്രിയിൽ 4 പേരും അവളെ ക്യാബിനിലേക്ക് കടന്ന് അവളെ പരിഹസിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. ജെനിഫറിനോടുള്ള സഹതാപത്തിൽ പങ്കെടുക്കാൻ മാത്യു വിസമ്മതിച്ചെങ്കിലും അവൾ കാട്ടിലേക്ക് രക്ഷപ്പെട്ട് അവൾ വാടകയ്ക്കെടുക്കുന്ന ക്യാബിന്റെ ഉടമയായ ഷെറിഫ് സ്റ്റോഴ്സിലേക്കും ഏറിലേക്കും കുതിക്കുന്നു. സ്റ്റോഴ്സ് ജെനിഫറിനെ ക്യാബിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. പക്ഷേ അവളുടെ മയക്കുമരുന്ന് മദ്യവും കണ്ടെത്തുമ്പോൾ ജോണി, മാത്യു, ആൻഡി, സ്റ്റാൻലി എന്നിവർ മടങ്ങുന്നു. വിമുഖത കാണിക്കുന്ന മാത്യു ഉൾപ്പെടെ 5 പേരും അവളെ ഗാങ് റേപ്പ് ചെയ്യുന്നു. സ്റ്റാൻലി തന്റെ വീഡിയോ ക്യാമറ ഉപയോഗിച്ച് എല്ലാം റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം സ്റ്റോർജ് അവളെ വെടിവെച്ചു കൊല്ലാൻ പോകുന്നതിനിടയിൽ ജെനിഫർ നദിയിലേക്ക് ചാടി രക്ഷപ്പെടുന്നു. ജെനിഫർ അവളുടെ റേപ്പിസ്റ്റുകളെ പിന്തുടർന്ന് അവരുടെ ജീവിതത്തിന്റെ വിശദാംശങ്ങൾ അറിയാൻ തുടങ്ങുന്നു. ആക്രമണത്തിന്റെ വീഡിയോയോടൊപ്പം തന്റെ ക്യാമറയും മോഷ്ടിക്കപ്പെട്ടുവെന്ന് സ്റ്റാൻലി ആന്റിയോടും ജോണിയോടും പറയുന്നു. ഭാര്യയ്ക്ക് അയച്ച വീഡിയോ ടേപ്പ് സ്റ്റോർജ് തടസ്സപ്പെടുത്തുകയും ആരാണിത് അയച്ചതെന്ന് കണ്ടെത്താൻ പുരുഷന്മാരെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നു. ജോണിയും ആന്റിയും മത്തായെ സംശയിക്കുന്നു. അവർ വേട്ടയാടാൻ പോകുമ്പോൾ താൻ പരിപാലിക്കുന്നു എന്ന് പറഞ്ഞ് സ്റ്റോർജ് ഏലിനെ കൊല്ലുന്നു. മാത്യു ജെനിഫറിനെ കണ്ടെത്തുന്ന ക്യാബിനിലേക്ക് മടങ്ങുന്നു. അയാൾ അവളോട് ക്ഷമ ചോദിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇത് മതിയാകില്ലെന്ന് അവൾ അവനോട് പറഞ്ഞു. അവൾ സ്റ്റാൻലിയെ ഒരു കരടിക്കണിയിൽ പിടിച്ച് ഒരു മരത്തിൽ കെട്ടിയിട്ട് അയാളുടെ മുഖത്ത് മത്സ്യ കഷ്ണങ്ങൾ പുരട്ടുന്നു. തുടർന്ന് കാക്കകൾ അയാളുടെ കണ്ണുകൾ പുറത്തെടുക്കുന്നതായി റെക്കോർഡ് ചെയ്യാൻ ക്യാമറ ഉപേക്ഷിക്കുന്നു. അവൾ ആന്റിയെ മുക്കിക്കൊല്ലുകയും മുഖം ബാഗ് കത്തിക്കുകയും ചെയ്യുന്നു. അടുത്തതായി അവൾ റേപ്പ് ചെയ്യപ്പെട്ട വീട്ടിൽ ജോണിയെ കെട്ടിയിട്ട് പല്ലുകൾ പുറത്തെടുക്കാൻ പ്ലിയറുകളും ഒരു ജോഡി ഗാർഡൻ ഷിയറുകളും ഉപയോഗിച്ച് അവളെ ഉന്മൂലനം ചെയ്യുന്നു. അവളെ പീഡിപ്പിക്കുന്നതിനിടയിൽ അവൾ തനിക്കെതിരെ ഉപയോഗിച്ച അപമാനങ്ങളെ അവൾ എല്ലാവരോടും ആവർത്തിക്കുന്നു. മകളുടെ പുതിയ അധ്യാപികയായി വേഷമിട്ട ജെനിഫർ സ്റ്റോർട്ടിന്റെ കുടുംബത്തെ സന്ദർശിക്കുന്നു. അവൾ മകളെ പാർക്കിലേക്ക് കൊണ്ടുപോകുന്നു. സ്റ്റോർജ് അവളെ അവിടെ ട്രാക്ക് ചെയ്യുമ്പോൾ അവൾ അബോധാവസ്ഥയിൽ അവനെ തട്ടുന്നു. അവൻ ഉണരുമ്പോൾ ജെനിഫർ തന്റെ ഷോട്ട് ഗൺ ബാക്ക് സൈഡിൽ വയ്ക്കുന്നു. അവൾ സ്വന്തം മകളെ പോലെ നിരപരാധിയാണെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അവളൊരു സ്ട്രിങ്ങിന്റെ ഒരറ്റത്ത് ട്രിഗറിലേക്കും മറ്റേ അറ്റം അബോധാവസ്ഥയിലായ മാത്യുവിന്റെ കൈത്തണ്ടയിലേക്കും അറ്റാച്ച് ചെയ്യുന്നു. മാത്യു ഉണരുമ്പോൾ അവന്റെ ചലനങ്ങൾ ഷോട്ട് ഗൺ പ്രവർത്തനക്ഷമമാക്കുന്നു. അത് മാത്യുവിന്റെ നെഞ്ചിൽ അടിക്കുന്നതിന് മുൻപ് സ്റ്റോക്കിന്റെ കണ്ണിലൂടെ കണ്ണുനീർ വീഴ്ത്തുന്നു. പുറത്തിരിക്കുന്ന ജെനിഫർ വെടിവെച്ച് കേട്ട് പക്ഷികൾ പാടുന്നത് ശ്രദ്ധിക്കുന്നു.